സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകും എന്ന്. അപ്പോൾ സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ കൃഷി ചെയ്യുവാനായിട്ട് അധ്വാനിക്കുവാനായിട്ട് ഒരു കൂട്ടം കൂലിക്കാരെ വിളിച്ചാക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് അല്ലെങ്കിൽ യജമാനോട് തുല്യമാണ് സ്വർഗരാജ്യം എന്നാണ്. ഈ യജമാനന്റെ പ്രത്യേകത കാണുവാനായിട്ട് കഴിയുന്നത് യജമാനൻ പുലർച്ചയ്ക്ക് അതിരാവിലെ സമയത്ത് പ്രഭാത സമയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. കൂലിക്ക് പോകുവാനായി കൂലിക്കാർ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെയായി തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാനായിട്ട് ഈ യജമാനൻ പറഞ്ഞുവിടുന്നു. ഈ യജമാനന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിരാവിലെ അല്ലെങ്കിൽ പുലർച്ചെ ആണ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ അന്വേഷിച്ച് ഈ യജമാനൻ പോയത്. അപ്പോൾ 3-ാം മണി നേരത്ത് അവിടെ ഇരിക്കുന്നവരെയൊക്കെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അധ്വാനിക്കുവാൻ പറഞ്ഞുവിട്ടു. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും അവസാനമായിട്ട് 11-ാം മണി നേരത്തും ചന്തയിലേക്ക് പോകുമ്പോൾ അവിടെ ജോലിക്ക് ആരും വിളിക്കാതെ മിനക്കെട്ടിരിക്കുന്ന ചില വ്യക്തികളെ കണ്ടിട്ട് ഈ യജമാനൻ പറഞ്ഞു, നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി അധ്വാനിക്കുക, ന്യായമായത് നിങ്ങൾക്ക് തരാം എന്ന്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആദ്യം പോയവർ മുതൽ അവസാനം പോയവർ വരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഇപ്പോൾ പണി ചെയ്യുകയാണ്. രാവിലെ പോയവരോട് യജമാനൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഒരു വെള്ളിക്കാശ് തരാം. ഓരോരുത്തർക്കും ഓരോ വെള്ളിക്കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ അയച്ചത്. അവരെ സമ്മതിച്ചു. അവർ താല്പര്യത്തോടുകൂടെ യജമാനൻ്റെ തോട്ടത്തിൽ അധ്വാനിക്കുവാനായിട്ട് കടന്നുപോയി. പകലത്തെ ഭാരം മുഴുവൻ, വെയിൽ മുഴുവൻ കൊണ്ട് ചൂടേറ്റ് അധ്വാനിച്ച് തളർന്ന് വിയർപ്പൊഴുക്കി ഭാരത്തോടുകൂടെ കഠിനമായിട്ട് അധ്വാനിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം പേർ ഒരു ഭാഗത്ത്, അവസാന സമയത്ത് സന്ധ്യാകാറായ സമയത്ത് അധ്വാനിക്കുവാനായിട്ട് കടന്നു വന്ന് സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി തൻ്റെ ജോലിസ്ഥലത്തിലായിരിക്കുന്ന ഒരു കൂട്ടം പേർ, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഒരു മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ജോലിക്കാരുടെ ഇടയിൽ തന്നെ പല മനസ്സോടുകൂടി അല്ലെങ്കിൽ പല മാനസികാവസ്ഥയിൽ, പല ശാരീരിക അവസ്ഥയിൽ, പല ഭാവങ്ങളിലിരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളെ, ജോലിക്കാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സന്ധ്യയാകുമ്പോൾ യജമാനൻ കടന്നു വന്നിട്ട് തൻ്റെ തോട്ടത്തിൽ അധ്വാനിച്ചവർക്ക് പ്രതിഫലം കൊടുക്കുവാനായിട്ട് വിളിച്ചു. അവസാനം വന്നവരെയാണ് ആദ്യം വിളിച്ചിട്ട് പ്രതിഫലം കൊടുത്തത്. ഒരു വെള്ളിക്കാശ് യജമാനൻ അവസാനം വന്നവർക്ക് കൂലിയായിട്ട് കൊടുത്തു. അപ്പോൾ അവസാനം വന്നവർക്ക് ഒരു വെള്ളിക്കാശ് കൂലി കിട്ടുമ്പോൾ ആദ്യമേ വന്നവർ തങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ആഹാ, അവസാനം വന്നവർക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങളോട് പറഞ്ഞ കാശ് അവർക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും, ഞങ്ങൾക്ക് അധികം കിട്ടും എന്ന് ഇവർ മനസ്സിൽ ആലോചിക്കുവാനായിട്ട് തുടങ്ങി. അധികം വേണം എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. യജമാനൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു വെള്ളിക്കാശ് തരാം എന്നാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് ചുറ്റുപാടിനെ കണ്ടിട്ട് മറ്റുള്ളവരെ നോക്കിയിട്ട് അവരുടെ ഉള്ളിലേക്ക് അധികം വേണമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അധികം ലഭിക്കുമെന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ആദ്യം വന്നവർ പ്രതിഫലം വാങ്ങുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവർക്കും ഒരു വെള്ളിക്കാശാണ് പ്രതിഫലമായി ലഭിച്ചത്. അവരുടെ മുഖഭാവം മാറി, അവരുടെ മാനസിക അവസ്ഥ വേഗത്തിൽ മാറി. പകൽ മുഴുവൻ ഈ വെയിലേറ്റ് വളരെയധികം ശാരീരികമായിട്ട് വളരെ ബലഹീനരായി തീരും വിധം അധ്വാനിച്ച് തളർന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു വെള്ളിക്കാശാണോ പ്രതിഫലം എന്ന് ഇവർ തിരിച്ച് യജമാനോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ യജമാനൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞൊത്തത് ഒരു വെള്ളിക്കാശാണ്. രാവിലെ നിങ്ങളെ അധ്വാനിക്കുവാനായിട്ട് കൃഷിസ്ഥലത്തിലേക്ക് പറഞ്ഞുവിടുമ്പോൾ, മുന്തിരിത്തോട്ടത്തിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഒരു വെള്ളിക്കാശ് തരാം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അത് ഞാൻ നൽകുകയും ചെയ്തു. നിങ്ങളോട് ഒരു അന്യായവും ഞാൻ ചെയ്തിട്ടില്ല. അവസാനം വന്നവർക്ക് ഓരോ വെള്ളിക്കാശ് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് എനിക്കിഷ്ടം പോലെ ചെയ്യുവാനായിട്ട് മനസ്സില്ലയോ എന്നവരോട് ചോദിക്കുകയാണ്. അതിൻ്റെ 20:14 കാണുന്നു, നിൻ്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ ഈ പിമ്പനം കൊടുപ്പാൻ എനിക്ക് മനസ്സ്, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ, ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും, മുമ്പന്മാർ പിമ്പന്മാരും ആകും എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവസാനം വന്നവരും ആദ്യം വന്നവരും തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവിടെ കാണുവാൻ കഴിയും. യജമാനൻ എന്ന് പറയുന്ന നമ്മുടെ ക്രിസ്തു തൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന വയലിൽ അധ്വാനിക്കുവാനായിട്ട്, തൻ്റെ വേല ചെയ്യുവാനായിട്ട് രൂപാന്തരമില്ലാതെ അലഞ്ഞ് കുഴഞ്ഞ് ചേറ്റിൽ കിടക്കുന്ന മനുഷ്യനെ വേർതിരിച്ചെടുക്കുവാൻ, തൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ, തൻ്റെ കൃഷിസ്ഥലത്തായിരിക്കുവാൻ, ജനത്തിന് മാനസാന്തരത്തെ പ്രസംഗിക്കുവാൻ, ജനത്തെ അന്ധകാരത്തിൽ നിന്നും സാത്താൻ്റെ പിടിക്കെട്ടിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ഈ യജമാനൻ പലരെയും പല സമയത്തായിട്ട് തൻ്റെ ജോലിസ്ഥലത്തേക്ക്, തൻ്റെ വയലിലേക്ക്, തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുകയാണ്. ആദ്യമേ വന്നവർ
അവരുടെ സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പാരമ്പര്യത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാടുണ്ട്, ഒരുപാട് ലഭിക്കും, അതിന് ഞങ്ങൾ അർഹരാണെന്ന് സ്വയം വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം വന്നവർ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ തോട്ടത്തിൽ അധ്വാനിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യമെന്നുള്ള ഒരു വെള്ളിക്കാശിനെ അവർ പ്രതിഫലമായി നേടി കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ അതിനു നേരെ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് പിറുപിറുപ്പോടുകൂടിയാണ്. ദൈവം തൻ്റെ കയ്യിലുള്ള പ്രതിഫലമാകുന്ന മുന്തിരിത്തോട്ടത്തെ, ആ സ്വർഗരാജ്യത്തെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചവർക്ക് നൽകുവാനായിട്ട് താൻ തയ്യാറാകുമ്പോൾ അതിനെ ഒരേ മനസ്സോടുകൂടെ ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം പേരെയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഇതിനെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ട്, ദൈവത്തിനായിട്ട് അധ്വാനിക്കുവാനായിട്ട് താല്പര്യമുണ്ട്, ശരിയാണ്. പക്ഷേ മറ്റു പലതിനെയും നോക്കിയ ശേഷം നാം നമ്മുടെ ഉള്ളിലേക്ക് ഇതുപോലെ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നെത്തുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കുക. ഇനി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ അടുത്ത ഭാഗം ഏറ്റെടുക്കുക. വചനം ഇങ്ങനെ പറയുന്നു, അവസാനം വന്നതായാലും ദൈവമൊരുക്കിയിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ആ നിത്യരാജ്യം തന്നെയാണ്, സ്വർഗരാജ്യം തന്നെയാണ്. അവസാനം വന്നവർക്കും ആദ്യം വന്നവർക്കും ദൈവം കൊടുത്ത പ്രതിഫലം ഓരോ വെള്ളിക്കാശ്. നാം എപ്പോ വന്നു എന്ന് കർത്താവിനൊരു വിഷയമല്ല, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടുകൂടെ നിന്നുവോ എന്ന് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. അങ്ങനെ ദൈവസന്നിധിയിൽ ആദ്യം വന്നതായാലും അവസാനം വന്നതായാലും അവസാനം വരെ വിശ്വസ്തതയോടുകൂടെ നിൽക്കുക എന്നുള്ളത് കർത്താവ് വളരെയധികം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വചനത്തിൽ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം വന്നവർ അവസാനം വന്നവരെ പോലെ ആയിത്തീരുന്ന അനുഭവം, അവസാനം വന്നവർ ആദ്യം വന്നവരെ പോലെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തെ നേടി എടുത്തുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥ ഇവിടെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരുപക്ഷെ പുലർച്ചെ വിളിച്ച് ആക്കിയ വേലക്കാരെക്കാൾ അധികം അധ്വാനിച്ചിട്ടുണ്ടാകണം അവസാന സമയത്ത് കടന്നു വന്നവർ. അവർ യജമാനന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കിയുള്ളൂ, തങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടുമെന്ന് അവർ നോക്കിയില്ല. വന്നത് വൈകിപ്പോയി എന്നുള്ള വിചാരത്തോടുകൂടി അവർ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടുകൂടി അധ്വാനിക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടുകൂടി അവർ ആ വയലിൽ അധ്വാനിക്കുവാനായിട്ട് ഇടയായി തീരപ്പെട്ടു. അധ്വാനിക്കാത്ത ഒരുത്തൻ ഒരിക്കലും യജമാനൻ പ്രതിഫലം കൊടുക്കുവാനായിട്ട് ഇടയായി തീരത്തില്ല. അത്രത്തോളം അധ്വാനിക്കുന്നത് കണ്ടുകൊണ്ടാകണം യജമാനൻ അവസാനം അവർക്ക് ഓരോ വെള്ളിക്കാശ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നീ എപ്പോൾ വന്നു എന്നല്ല, ദൈവസന്നിധിയിൽ എങ്ങനെ വിശ്വസ്തയോടുകൂടെ നിന്നു എന്നുള്ളതാണ് കർത്താവ് നമ്മെ നോക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അവൻ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. മനുഷ്യൻ കണ്ണിന് കാണുന്നെന്ന് നോക്കുമ്പോൾ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു, നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെ. നാം എന്തറിഞ്ഞിട്ട് അധ്വാനിക്കുന്നു, നാം ഏത് ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ആ വികാരങ്ങളെ വിചാരങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ആദ്യം വന്നുവോ അവസാനം വന്നുവോ എന്നല്ല, ദൈവസന്നിധിയിൽ നീ എങ്ങനെ നിൽക്കുന്നു, എപ്രകാരം ദൈവസന്നിധിയിൽ നീ നിൽക്കുന്നു, എത്രത്തോളം വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നു, എത്രത്തോളം ദൈവിക സ്നേഹത്തോടുകൂടെ നീ നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പൊ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു വെള്ളിക്കാശ് എന്നുള്ള ആ പ്രതിഫലത്തെയാണ്, നിത്യരാജ്യം എന്നുള്ള പ്രതിഫലത്തെയാണ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ആ പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വസ്തയോടുകൂടെ നിൽക്കുവാനായിട്ട് ഇടയാകുമോ? നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. നാം എപ്പോ വന്നു എന്നല്ല, എപ്പോ രക്ഷിക്കപ്പെട്ടു എന്നല്ല, എപ്പോ വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്നല്ല, എപ്പോൾ അഭിഷേകം പ്രാപിച്ചു എന്നല്ല, നാം ആ ദൈവസന്നിധിയിൽ വന്ന ശേഷം അഭിഷേകം പ്രാപിച്ച അനുഭവത്തിലേക്ക് വന്ന ശേഷം ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നാം ആയിത്തീർന്ന ശേഷം നമ്മുടെ നിൽപ്പ് എപ്രകാരമാണ്, ദൈവസന്നിധിയിൽ നമ്മുടെ നിലനിൽപ്പ് എപ്രകാരമായിരിക്കുന്നു, നാം ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തയോടുകൂടെ നിന്നിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് നോക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുക. എപ്പോൾ വന്നതായാലും, എപ്പോൾ നീ ദൈവത്തെ അറിഞ്ഞു, എപ്പോഴാണ് ദൈവത്തെ രുചിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ നീ രൂപാന്തരപ്പെടുവാൻ മാനസാന്തരപ്പെടുവാൻ ഇടയായത് എന്നല്ല, എപ്പോഴായാലും അതിനുശേഷമുള്ള നിന്റെ ജീവിത അനുഭവം എങ്ങനെയാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, വിശ്വസ്തയോടുകൂടെ താല്പര്യത്തോടുകൂടെ ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവോ, അതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. വെളിപ്പാട് പുസ്തകം 2 അതിൻ്റെ 4 വാക്യത്തിൽ എഫസോ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ 4, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ദൈവസന്നിധിയിൽ കാത്തിരുന്നു നിശ്ചയം, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തത ആചരിച്ചു നിശ്ചയം, പക്ഷെ ആ വിശ്വസ്തതയുടെ ഒരു തീവ്രത അല്ലെങ്കിൽ ആ താല്പര്യം എത്രത്തോളമായിരുന്നു, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു അനുഭവത്തിലായിരിക്കുന്നു. ആദ്യം ദൈവത്തെ അറിഞ്ഞപ്പോൾ വളരെ തീവ്രമായിട്ട് എന്തും സഹിച്ചുകൊണ്ട് ഏത് ത്യാഗവും സഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് തയ്യാറായിരുന്നു എങ്കിൽ പിന്നത്തേതിൽ നീ
നീക്കുപോക്കുകൾ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറി മാറി പോകുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? കർത്താവ് പറയുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടുകൂടെ നിൽക്കണം. നീ രോഗത്തിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരിക്കാം, അവിടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിന്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് നിനക്ക് മനസ്സാകുന്നു എങ്കിൽ തീർച്ചയായും ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിന്നെ വിടുവിച്ച് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിക്കുവാനായിട്ട് ഇടയായി തീരപ്പെടും. നിന്റെ പ്രശ്നത്തിന് വിടുതൽ ദൈവസന്നിധിയിലുണ്ട്. കർത്താവിന് കഴിയാത്തതായിട്ട് യാതൊരു കാര്യവുമില്ല. നിന്റെ ലക്ഷ്യം നിത്യതയായിരിക്കട്ടെ. കടഭാരമുള്ളപ്പോഴും രോഗ അനുഭവം നിന്റെ ജീവിതത്തിലുള്ളപ്പോഴും അതൊക്കെ മാറ്റുവാൻ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി വെള്ളിക്കാശാകുന്ന പ്രതിഫലം നേടുവാൻ, നിത്യതയാകുന്ന സ്വർഗരാജ്യമാകുന്ന പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരുവാൻ, നിന്റെ ലക്ഷ്യസ്ഥാനം സ്വർഗരാജ്യം തന്നെയായിരിക്കുവാൻ നിനക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? സ്വർഗരാജ്യം എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ രോഗങ്ങൾ നിന്നെ വിട്ടു മാറിപ്പോകും. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ പൊതിഞ്ഞുകൊള്ളും. ദൈവത്തിന്റെ ശക്തി നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു അനുഭവം കടന്നു വരപ്പെടും. നിന്റെ രോഗം മാറും, ഭാരം മാറും, കടഭാരങ്ങൾ മാറിപ്പോകും, നീ ആയിരിക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ വിട്ടു മാറിപ്പോകും. നീ നിത്യരാജ്യം അല്ലെങ്കിൽ സ്വർഗം എന്നുള്ള ലക്ഷ്യസ്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ അങ്ങനെ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? ഒരിക്കൽ ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. രാവിലെ പ്രഭാത സവാരിക്കായിട്ട് പുറപ്പെട്ട ഒരു വ്യക്തി താനിങ്ങനെ സൈക്കിള് ചവിട്ടി ഒരു റോഡിലൂടെ ഇങ്ങനെ സൈക്കിളിൽ സവാരി ചെയ്യുകയാണ്. സൈക്കിൾ ചവിട്ടി വേഗത്തിൽ ഒരു എക്സർസൈസ് എന്ന വിധം വളരെ വേഗത്തിൽ താനിങ്ങനെ സൈക്കിള് ചവിട്ടി പോകുമ്പോൾ ഒരു കൂട്ടം പേർ ഇതുപോലെ തന്റെ പിന്നാലെ സൈക്കിളില് പിന്തുടരുന്നത് കണ്ടു. ഇദ്ദേഹം ഇങ്ങനെ സൈക്കിള് ചവിട്ടി ചവിട്ടി പോകുമ്പോൾ പിന്നാലെ വന്നവരൊക്കെ മുന്നിലേക്ക് കയറി പോകുന്ന ഒരു അനുഭവം ഇദ്ദേഹം കാണപ്പെട്ടു. അപ്പൊ ഇയാൾ ചുറ്റും നോക്കുന്ന സമയത്ത് തന്റെ പിന്നാലെ വന്നവരൊക്കെ തന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നു. ഇദ്ദേഹം വിചാരിച്ചു, ഇത് ശരിയാവത്തില്ലല്ലോ, ഞാനായിരുന്നു ഇത്രയും സമയം മുന്നില്, എനിക്ക് മുന്നിൽ തന്നെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ ലക്ഷ്യം ഏറ്റവും മുന്നിലെത്തണം എന്നുള്ള ലക്ഷ്യം തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഇദ്ദേഹം വേഗത്തിൽ സൈക്കിൾ ആഞ്ഞ് ചവിട്ടുവാനായിട്ട് തുടങ്ങി. ചവിട്ടി 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 കുറേ സമയം സൈക്കിൾ ചവിട്ടി കഴിഞ്ഞ് താൻ നോക്കുമ്പോൾ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഈ മനുഷ്യൻ വളരെയേറെ മുന്നിലെത്തി കഴിഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം താൻ ഓർക്കുന്നത്, തന്റെ വീട്ടിലേക്ക് കടന്നു പോകേണ്ടുന്ന ആ തിരിവ് കഴിഞ്ഞിട്ട് ആ റോഡിലെ ടേണിംഗ് കഴിഞ്ഞ ശേഷം ഒരുപാട് മുന്നിലേക്ക് താൻ ഇങ്ങനെ യാത്ര ചെയ്തിരിക്കുന്നു എന്ന് തനിക്ക് പറ്റിയതായിട്ടുള്ള അബദ്ധം അപ്പോഴാണ് ബോധ്യമാകുന്നത്. തൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യസ്ഥാനം വെച്ചുകൊണ്ട് താൻ മുന്നിലായിരുന്നപ്പോൾ യാത്ര ചെയ്തു, പക്ഷെ മറ്റുള്ളവർ മുന്നിലേക്ക് കയറി വന്നപ്പോൾ തൻ്റെ ലക്ഷ്യസ്ഥാനം തൻ്റെ വീട് എന്നുള്ളത് മാറിയിട്ട് തൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്നവർ തൻ്റെ ലക്ഷ്യമായി തീരുവാൻ ഇടയായി തീരപ്പെട്ടു. ഇപ്പം ലക്ഷ്യസ്ഥാനം തെറ്റിപ്പോയതുകൊണ്ട് തൻ്റെ ലക്ഷ്യമായ ഭവനത്തിലേക്ക് എത്തുന്നതിന് പകരം മറ്റെവിടെയോ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം നാം മുന്നിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, വളരെ വേഗത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ലോകത്ത് നാം ഇന്ന് നോക്കുമ്പോൾ വളരെ സ്പീഡാണ്, വളരെ വേഗതയാണ് സകല കാര്യത്തിലും. വളരെ വേഗത്തിൽ യാത്ര ചെയ്യുവാൻ, വളരെ മുന്നിലെത്തുവാനായിട്ട് ജനം ഇങ്ങനെ പെടാപാടുപെടുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു അവസ്ഥ നാം ചുറ്റും കാണുമ്പോൾ നാം ഒന്നോർക്കുക, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നിത്യതയാകുന്ന സ്വർഗരാജ്യം, നമ്മുടെ സ്ഥിരമായ ഭവനം എന്ന് പറയുന്നത് ആ നിത്യതയാണ്, ആ സ്വർഗരാജ്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമായിരിക്കട്ടെ. നിന്റെ ലക്ഷ്യം നിന്റെ സഹോദരങ്ങളല്ല, നിന്റെ ചുറ്റും താമസിക്കുന്നവരല്ല, നിന്നോട് കൂടെ ജോലി ചെയ്യുന്നവരല്ല, കർത്താവായിരിക്കട്ടെ നിന്റെ ലക്ഷ്യസ്ഥാനം. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ബോധ്യത്തോടുകൂടി ആ ദൈവത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പോൾ SSLC പഠിക്കുന്ന ഒരു കുട്ടിയെ നമുക്കെടുക്കാം. അവനൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, എല്ലാത്തിനും A+ വാങ്ങി അല്ലെങ്കിൽ A വാങ്ങി ഫസ്റ്റ് ഗ്രേഡോടുകൂടെ പാസ്സാകണം എന്ന ആ ലക്ഷ്യത്തോടുകൂടെ താൻ പഠിക്കുമ്പോൾ തനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ എല്ലാ വിഷയവും പാസ്സാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകണം, ഈ പാസ്സാകുന്നതും ഏറ്റവും മുന്നിലെത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കാരണം നാം അടുത്ത +1 അഡ്മിഷനായിട്ട് കടന്നു പോകുമ്പോഴാണ് നാം പിന്നിലായി പോകുന്നതിൻ്റെതായ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ആഗ്രഹിച്ച വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കാതെ, ആഗ്രഹിച്ച സ്ഥലത്ത് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ വ്യാകുലപ്പെട്ട് ഓടാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ അതിന് നാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ ഇന്ന ബാച്ചിന് എനിക്ക് അഡ്മിഷൻ ലഭിക്കണം, ഇന്ന രീതിയിൽ +1 പഠിക്കണമെന്ന് ചിന്ത
അത് ഉള്ളിൽ കയറി വരേണ്ടത് പ്ലസ് വണ്ണിന് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്തല്ല, എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോ ഈ ലോകത്തിൽ നിന്ന് നാം കടന്നു പോകുമ്പോഴല്ല നിത്യതയിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെയാണ്. നാം ഇവിടെ ജീവിക്കുമ്പോൾ നാം ലക്ഷ്യസ്ഥാനം വെക്കേണ്ടത് നിത്യതയിലാണ്. ആ നിത്യത എന്നുള്ള ലക്ഷ്യത്തെ ലാക്കാക്കി അതിനെ ലക്ഷ്യം വെച്ച് നാം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അത് നിത്യതയായിരിക്കണം. എന്തൊക്കെയോ ആയിത്തീരുവാൻ, എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടുവാൻ, എവിടെയൊക്കെയോ എത്തിപ്പെടാനുള്ള വ്യഗ്രതയുടെ നടുവിൽ മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്നത് നിത്യത എന്നുള്ള ലക്ഷ്യസ്ഥാനമാണ്. നാം ഒഴിവ് കഴിവുകൾ പറയുന്നത് പലപ്പോഴും ദൈവിക കാര്യങ്ങൾക്കാണ്. സമയം കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്നത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമാണ്. കുട്ടികളെ പറഞ്ഞ് സ്കൂളിൽ വിടുവാനും ട്യൂഷന് വിടുവാനും ഒക്കെ നാം വെപ്രാളം കാണിക്കുമ്പോൾ വ്യാകുലപ്പെട്ട് അതിന് നാം ഇല്ലാത്ത സമയം കണ്ടെത്തി ഒരു വിഷയത്തിന് കൂടെ അഡീഷണൽ ട്യൂഷനൊക്കെ കൊടുത്തവരിങ്ങനെ പറഞ്ഞു വിടുവാൻ ശ്രമിക്കുമ്പോൾ നാം മറന്നു പോകുന്നത് അവരെ ദൈവസന്നിധിയിൽ ഇരുത്തുവാനുള്ള സമയം കണ്ടെത്തുവാനാണ്. അപ്പോൾ നമ്മുടെ നിത്യത എന്നുള്ള ലക്ഷ്യമായിരിക്കണം എപ്പോഴും നമുക്ക് മുന്നിലുണ്ടായിരിക്കേണ്ടത്. ആ ലക്ഷ്യസ്ഥാനം മുന്നിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക്, ആ നിത്യതയിലേക്ക് നമുക്ക് ചെന്നെത്തുവാനായിട്ട് ഇടയായി തീരപ്പെടും. എപ്പോഴും നാം ദൈവസന്നിധിയിൽ ആ ഒരു ആഗ്രഹത്തോടുകൂടി, ആ ഒരു വിഷയത്തോടുകൂടി നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ലക്ഷ്യസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനും നമുക്ക് കഴിയണം. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും: അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു. അപ്പൊ യേശുവിന്റെ അടുക്കൽ സെബദി മക്കളുടെ അമ്മ കടന്നു വരികയാണ്. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ, അവരെയും കൂട്ടി അവരുടെ അമ്മ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ, രണ്ടുപേരും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, യേശുവിനോട് കൂടെ നടക്കുന്നവരാണ്, ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവനെ നിന്റെ വലത്തും ഒരുവനെ നിന്റെ ഇടത്തും ഇരുത്തുവാനായിട്ട് നീ അനുവാദം നൽകണം. ഒരിക്കൽ നീ രാജാവായി തീരും, ഒരിക്കൽ നീ രാജത്വം പ്രാപിച്ചു വരും, അങ്ങനെ രാജാവായി നീ കടന്നു വരുമ്പോൾ എൻ്റെ ഈ രണ്ട് മക്കളും നിന്റെ രണ്ട് ഭാഗത്തായിട്ട് ദൈവമേ ഇരിക്കുവാനായിട്ട് നീ അനുവാദം നൽകണമേ എന്ന് കർത്താവിനോട് തൻ്റെ മക്കളെക്കുറിച്ച് അപേക്ഷിക്കുന്ന ഒരു മാതാവിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ലക്ഷ്യസ്ഥാനം എന്താണെന്നോ എവിടേക്കാണ് താൻ എത്തേണ്ടതെന്നോ കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ ഇല്ലാതെയാണ് ഈ അമ്മ യേശുവിനോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ യേശു പറയുന്നു: ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനായിട്ട് കഴിയുമോ? ഒരു പക്ഷേ ദിനങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പാനപാത്രം കുടിക്കേണ്ടതായി വന്നേക്കാം. എങ്കിലും എൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് ലഭിക്കും എന്ന്. അപ്പോൾ നാം ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒന്നാമതായി ആദ്യമെത്തുവാൻ, ഒന്നാമനായി തീരുവാൻ, മുമ്പനായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പം യേശുവിൻ്റെ രാജത്വം എപ്രകാരമാണെന്നോ യേശുവിൻ്റെ ശുശ്രൂഷ എപ്രകാരമാണെന്നോ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയാതെയാണ് യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിപ്പാനായിട്ട് വരം ചോദിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു മാതാവ് കടന്നു വരപ്പെടുന്നത്. അപ്പം എവിടെയൊക്കെയോ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്നു, എവിടെയൊക്കെയോ നാം ഉള്ളതുപോലെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയിൽ ആയിത്തീരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, അവിടെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കുമ്പോൾ യേശു അവരുടെ ഇടയിൽ നിന്നൊരു ശിശുവിനെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് യേശു പറഞ്ഞു: നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല എന്ന്. തൻ്റെ ശിഷ്യന്മാർക്കത് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു ശിശു എന്ന് പറയുന്നത് അവന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവൻ നിഷ്കളങ്കനാണ്, പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന അനുഭവമാണ്, ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയാണ്. കുട്ടികളെ നാം കാണുമ്പോൾ വളരെ നിഷ്കളങ്ക ഭാവത്തോടുകൂടി അവർ ഇടപെടും. അതുപോലെ എന്തു പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കും, അത് ഏറ്റെടുക്കും. നാം പലപ്പോഴും കുട്ടികളെ പലതും പറഞ്ഞ് ഭയപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഭയപ്പെട്ട് പേടിച്ച് ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അവർക്ക് ഉള്ളിലേക്കൊരു ഭയം കടന്നു വരപ്പെടും. അപ്പോൾ ശരിക്കുള്ള അറിവ് ഇല്ലാതെ, ശരിക്കൊന്നും അറിയുവാൻ കഴിയാതെ എല്ലാം ഏറ്റെടുക്കുന്നവരാണ് കുട്ടികൾ, കൊച്ചു കുട്ടികൾ. നാം പറയാറുണ്ട്, പാമ്പിനെ ആയാലും തേളിനെ ആയാലും എന്തിനേയും അവർ പിടിക്കുവാനായിട്ടുള്ള ധൈര്യം കാണിക്കും. കാരണം അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്ക് അറിവില്ല, അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് അവർക്ക് ചിന്തയുമില്ല. അപ്പം നിഷ്കളങ്കരായിട്ട് ആകുല ചിന്തകളില്ലാതെ ഭയമില്ലാതെ എന്തും ചെയ്യുന്ന ഒരവസ്ഥയാണ് കുട്ടികൾക്കുള്ളത്. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ജനിക്കുന്ന ഒരുവൻ
രൂപാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വരുന്ന ഒരുവൻ ഈ ശിശുവിനെ പോലെയാണ്. യേശുവിനെ കുറിച്ച് പറയുന്ന വചനം അതേപടി വിശ്വസിക്കും, ഏറ്റെടുക്കും. നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തെ പിൻപറ്റുവാനായിട്ട് അവൻ മനസ്സുവെക്കും. ചുറ്റുമുള്ള ഒന്നിനെയും കണ്ട് താൻ ഭയപ്പെടുകയില്ല. യേശുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ അവന് ഒന്നിനെയും കുറിച്ചും ഭയം കടന്നു വരത്തില്ല. കാരണം അത്രത്തോളം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, അത്രത്തോളം ദൈവത്തെ പിൻപറ്റുവാൻ, ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അത്രത്തോളം കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് അവന് കഴിയും. വിശ്വാസത്തിൽ ശിശുവായിരിക്കുന്ന ഒരുവൻ അത്രത്തോളം ദൈവസന്നിധിയിൽ അടുത്തു നിൽക്കുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ, ശിശുവിനെ പോലെ തിരിഞ്ഞു വരുവാൻ, രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ഏറ്റവും ചേർന്ന് നടക്കുവാൻ, അങ്ങനെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിൽ ഒന്നാമതായി തീരുവാൻ, മുമ്പന്മാരായി തീരുവാൻ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? കർത്താവ് പറഞ്ഞു, മുമ്പന്മാരെന്ന് നിങ്ങൾ വിചാരിക്കുന്നവർ പലരും പിമ്പന്മാരായിത്തീരും, പിമ്പന്മാരൊക്കെയും മുമ്പന്മാരും ആയിത്തീരും. അപ്പോൾ ദൈവസന്നിധിയിൽ ഒന്നാമതെത്തുവാൻ, മുമ്പനായി തീരുവാൻ, ആദ്യമെത്തുവാൻ, ചേർന്ന് നടക്കുവാൻ, നിത്യത എന്ന പ്രതിഫലത്തെ ലക്ഷ്യം വെച്ച് ഓടുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സാകുമോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ വിടുതൽ നേടിയെടുക്കുവാനായിട്ട് കഴിയും. സ്വർഗരാജ്യം എന്ന വെള്ളിക്കാശ് നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് അടുത്തു വരുന്നു. അങ്ങയുടെ മക്കളോട് അവിടുന്ന് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും പിൻപോട്ട് പോകുന്ന അനുഭവത്തിലല്ല, പിന്നിലായിരിക്കുന്നതിൽ നിന്ന് മുമ്പന്മാരായി തീരുവാൻ, ദൈവസന്നിധിയിൽ ഒന്നാമതെത്തുവാൻ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, വചന ധ്യാനത്തിൽ, പഠനത്തിൽ ഒക്കെ ഒന്നാമതെത്തി നിത്യതയോളം വളരുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ താഴ്ത്തി തരുന്നു. ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ വീഴാതെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീഴാതെ എല്ലാവരും ദൈവസന്നിധിയിലെത്തുവാൻ, സ്വർഗരാജ്യമെന്ന പ്രതിഫലം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും അങ്ങയെ പിൻപറ്റുവാൻ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയിലൂടെ ഈ ലോക ജീവിതത്തിൽ ഇവർ വിടുതൽ പ്രാപിച്ച് നിത്യതയോളം എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.